ലിയോ കണ്ടിറങ്ങിയ പലരും പല അഭിപ്രായങ്ങളും കഥകളും തിയറികളും നിർത്തി സോഷ്യൽ മാധ്യമങ്ങളിൽ നിരവധി ചർച്ചകൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. അതേസമയം ആദ്യ ദിനം തന്നെ 148.5 കോടി വേൾഡ് വൈഡ് കളക്ഷൻ നേടി റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് ലിയോ. 5 ദിവസങ്ങൾ ഇപ്പോൾ പിന്നിട്ടപ്പോൾ 500 കോടിക്ക് മുകളിലേക്ക് എത്തി നിൽക്കുകയാണ് ലോകേഷ് കനകരാജ്. ദളപതി കൂട്ടുകെട്ടിലെത്തിയ ലിയോ വമ്പൻ വിജയത്തിലേക്ക് കുതിക്കുമ്പോഴും ആദ്യ പകുതിയേക്കാൾ രണ്ടാം പകുതിക്ക് നിരവധി വിമർശനങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്താ അടങ്ങി നിൽക്കണെന്നറിയോ? പുറത്തിറങ്ങുമ്പോ നാട്ടുകാരെ എന്നെ നോക്കി ഏ തന്റെ തല്ലി പോണു, ഏ തന്റെ തല്ലി പോണു എന്ന് പറയിക്കാതിരിക്കാനാ. നിരവധി വിമർശനങ്ങളും മറ്റും ഉന്നയിച്ചുകൊണ്ട് സോഷ്യൽ മാധ്യമങ്ങളിൽ നിരവധി കഥകളും പരക്കുന്നുണ്ട്. ഇനി പറയുന്നത് സിനിമ കണ്ടവർ മാത്രം തുടർന്ന് കാണുക, കാരണം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ അത്രയും കംപ്ലീറ്റ്ലി സ്പോയിലേഴ്സ് ആയിരിക്കും. ഇനി പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും വിയോജിപ്പുകളും യോജിപ്പുകളും എല്ലാം ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തുക, കാരണം നിങ്ങൾ പറയുന്ന ഓരോ കമന്റുകൾക്കും ഞങ്ങൾക്കും ചിലത് പറയാനുണ്ട്. ആദ്യം തന്നെ ചോദിക്കട്ടെ, ലിയോ എന്ന സിനിമയിലെ വില്ലൻ ആരാണ്? ചിത്രത്തിലെ നായകൻ ആരാണ്? സഞ്ജീതത്തിന്റെ ആന്റണി ദാസ് അല്ലെങ്കിൽ അർജുൻ അവതരിപ്പിച്ച ഹാരോൾഡ് ദാസ് എന്നീ പേരുകളാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. കാരണം ഈ സിനിമയിലെ യഥാർത്ഥ വില്ലൻ അത് സിനിമയിലെ നായകൻ തന്നെയായ ലിയോ തന്നെയാണ്. ലിയോ എങ്ങനെയാണ് നായകനാകുന്നത്? എങ്ങനെയാണ് വില്ലനാകുന്നത്? അപ്പോൾ ആരാണ് പാർത്ഥിബൻ? സത്യത്തിൽ സിനിമയിൽ പലവട്ടം പാർത്ഥിബന്റെ പാസ്റ്റും പാർത്ഥിബൻ ജീവിച്ചിരുന്നതിന്റെ തെളിവുകളും ജനിച്ച സ്ഥലവും ജീവിച്ച ഓർഫനേജും എല്ലാം കാണിക്കുന്നുണ്ട്. അതായത് പാർത്ഥിബൻ എന്നൊരാൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഉണ്ട്, എന്നാൽ പാർത്ഥിബനായി ജീവിക്കുന്നത് ഇപ്പോൾ ലിയോയാണ്. അങ്ങനെയെങ്കിൽ പാർത്ഥിബൻ എവിടെ? ഉത്തരമൊന്നേ ഉള്ളൂ, പാർത്ഥിബൻ ഇപ്പോഴില്ല. പാർത്ഥിബനെ കൊന്നു ആര്? 22 വർഷത്തിന് ശേഷം കാണാനെത്തിയ സുഹൃത്തിനെ ഹോട്ടലിന് മുമ്പിൽ കെട്ടിത്തൂക്കി അത് ആന്റണി ദാസ് ആണെന്ന് വരുത്തി തീർത്ത അതേ ബുദ്ധി രാക്ഷസൻ, അതെ ദ കോൾഡ് ബ്ലഡഡ് ലിയോ ദാസ്. ഹോട്ടലിൽ 22 വർഷത്തിന് ശേഷം നിന്നെ കാണാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ സുഹൃത്തിനെ പിറ്റേന്ന് ഹോട്ടലിന് മുമ്പിൽ തൂങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ കണ്ണിലൊരു സങ്കടത്തിന്റെ ലാഞ്ചന പോലും ഇല്ലാതെ നിന്നത് പാർത്ഥിബനല്ല ലിയോ തന്നെയാണ്. താൻ ലിയോ ആണെന്ന് അറിയുന്ന ആരും പിന്നീട് ജീവനോടെ ഉണ്ടാവില്ല എന്ന് ഏറ്റവും ഒടുവിൽ ഹാരോൾഡ് ദാസിനോട് പറയുന്ന ലിയോയുടെ ആ ഒരൊറ്റ ഡയലോഗ് മതി അതിനുള്ള തെളിവായിട്ട്. കാരണം ലിയോയ്ക്ക് തന്റെ പാസ്റ്റ് ഉപേക്ഷിക്കണം. 22 വർഷം മുന്നേ അയാൾ കശ്മീരിലെത്തി, എന്നാൽ ഒരുപക്ഷെ യഥാർത്ഥ പാർത്ഥിബനെ കൊന്നു തള്ളി പകരം ആ ജീവിതം എടുത്ത് സ്വയം അണിഞ്ഞാവണം അയാൾ പാർത്ഥിബനായി ജീവിതം തുടങ്ങിയത്. അയാൾ ഒരിക്കലും പക്ഷേ പാർത്ഥിബനായിരുന്നില്ല, ലിയോ ആയി തന്നെയാണ് അയാൾ ജീവിക്കുന്നത്. പാർത്ഥിബനായി അയാൾ ജീവിക്കുന്നത് തന്റെ ഭാര്യയുടെയും മക്കളുടെയും മുമ്പിൽ മാത്രമാണ്. മറ്റുള്ള ഒരാളുടെയും മുമ്പിൽ അയാൾ പാർത്ഥിബനല്ല. പാർത്ഥിബനായി ജീവിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെയും മറ്റൊരു തരത്തിൽ ലിയോ പുറത്തേക്ക് വരുന്നുമുണ്ട്. ലിയോയുടെ കഥകളോ ലിയോയുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളോ കേൾക്കുകയോ കാണുകയോ മുന്നിൽ വരികയോ ചെയ്താൽ അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്ന് ലിയോയുടെ ജീവിതത്തിൽ നടന്ന പല സംഭവങ്ങളെ അടിസ്ഥാനമാക്കി കഥകളുടെ രൂപത്തിൽ പേര് മാറ്റിയും പശ്ചാത്തലം മാറ്റിയുമൊക്കെ അയാൾ ചെറിയ ചെറിയ കഥകളായി കുട്ടികൾക്ക് മുമ്പിൽ പലവട്ടം അവതരിപ്പിക്കുന്നുണ്ട്. ഇനി ഇതേക്കുറിച്ച് അറിഞ്ഞാൽ തന്നെ പണ്ടെപ്പോഴോ നടന്ന എവിടെയോ നടന്ന കഥകൾ മാത്രമാണെന്ന് ആ കുട്ടികളുടെ മനസ്സിൽ രേഖപ്പെടുത്തും. ഒരേ സമയം അക്രമകാരിയും എന്നാൽ സ്നേഹിച്ചാൽ നിയന്ത്രിക്കാനാവുന്നതുമായ വന്യജീവിയായ ഹൈന ഒരു മെറ്റഫർ തന്നെയാണ് ചിത്രത്തിൽ. ലിയോയുടെ ജീവിതവുമായി വളരെ ബന്ധമുള്ള ഒരു ജീവി തന്നെയാണ് ഈ ഹൈന. അതുകൊണ്ട് തന്നെ ആയിരിക്കും ലോകേഷ് കനകരാജ് എന്ന സംവിധായകൻ ഹൈനയും ലിയോ എന്ന പാർത്ഥിബനുമായുള്ള അടുപ്പം പലയിടങ്ങളിലും കാണിക്കുന്നത്. ഹൈനയുടെ പേരിടൽ ചടങ്ങിൽ തന്നെ ശ്രദ്ധിച്ചാൽ മറ്റു പല കോൺട്രവേഴ്സീസിനും ഉത്തരം നമുക്ക് ലഭിക്കും. എൽസ, ഗോസ്റ്റ് എന്നീ പേരുകൾക്ക് LCU കണക്ഷൻ ഉണ്ടെന്നും ലിയോയുടെ പെങ്ങൾ എലിസയുമായുള്ള കണക്ഷൻ പലയിടങ്ങളിലും പലരും പറയുന്നുണ്ട്. എന്നാൽ അതങ്ങനെ ആവാൻ വഴിയില്ല. എൽസ എന്നത് ഫേമസ് ആയ ഫ്രോസൺ എന്ന അനിമേഷൻ ക്യാരക്ടറാണ്. പാർത്ഥിയുടെ മകൾ അനിമേഷൻസും കഥകളും ഇഷ്ടപ്പെടുന്ന പ്രായമാണ്. സോ അവളുടെ മനസ്സിൽ ഉണ്ടായിരുന്ന കഥാപാത്രം അവൾ പറയുന്നു. അതുപോലെ തന്നെ പാർത്ഥിയുടെ മകൻ പറയുന്ന ഗോസ്റ്റ് എന്ന കഥാപാത്രം വിക്രം എന്ന ലോകേഷ് കനകരാജ് ചിത്രത്തിലെ ഉലകനായകന്റെ ക്യാരക്ടർ റെഫറൻസ് ആവാൻ വഴിയില്ല. ലോക പ്രശസ്ത വെബ് സീരീസ് ആയ ഗെയിം ഓഫ് ത്രോൺസിലെ ജോൺ സ്നോ വളർത്തുന്ന ചെന്നായിയുടെ പേരാണ് ഗോസ്റ്റ്. ആ സീരീസിനോടുള്ള ഇഷ്ടം കൊണ്ടാവണം അവൻ ഗോസ്റ്റ് എന്ന പേര് നിർദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഉടമസ്ഥനോട് അടങ്ങാത്ത സ്നേഹമുള്ള പ്രശസ്തനായ നായയാണ് ഹച്ചിക്കോ. ആ പേരാണ് തൃഷ നിർദ്ദേശിക്കുന്നത്. ഇനി തിരികെ ലിയോയുടെ വില്ലത്തരങ്ങളിലേക്ക് വന്നാൽ ആന്റണി ദാസ്, ഹാരോൾഡ് ദാസ് എന്നിവർ ലിയോയുടെ ഇരട്ട സഹോദരിയായ എലീസയെ കൊന്നതിന് ലിയോയ്ക്ക് അവരോടുള്ള പ്രതികാരം തീർക്കാനാണ് അയാൾ കാത്തിരിക്കുന്നത് എന്ന് കരുതിയാൽ അവിടെ അത് തെറ്റി. കാരണം ലിയോയ്ക്ക് അവരുടെ പ്രതികാരമില്ല. ഇത് ഉറപ്പിച്ചു പറയാൻ കാരണം അങ്ങനെ ഒരു പ്രതികാര മനോഭാവം അയാൾക്കുണ്ടായിരുന്നുവെങ്കിൽ 22 വർഷം അയാൾ മാറി നിൽക്കുകയില്ലായിരുന്നു. മാത്രമല്ല
കയ്യിൽ കിട്ടുന്ന ആദ്യ അവസരത്തിൽ തന്നെ ആ പ്രതികാരം നടത്താനും അയാൾ ശ്രമിച്ചേനെ. കാരണം അയാൾ ലിയോയാണ്. ലിയോയ്ക്ക് തന്റെ ഐഡന്റിറ്റിയാണ് ഇവിടെ പ്രശ്നം. ആ ഐഡന്റിറ്റി തെളിയിക്കാൻ ആര് വന്നാലും അയാൾ അവരെ നേരിടുക തന്നെ ചെയ്യും. ആന്റണി ദാസിനും ഹരോൾഡ് ദാസിനും പക്ഷേ ഒരൊറ്റ മോട്ടീവ് മാത്രമേ ഉള്ളൂ, ലിയോയെ തിരികെ ദാസ് ആൻഡ് കോയിലേക്ക് കൊണ്ടുവരണം. കാരണം അവരുടെ ബിസിനസ് ലിയോ ഏറ്റെടുക്കണം എന്നത് മാത്രമാണ് ദാസ് ബ്രദേഴ്സിന്റെ ആവശ്യം. ലിയോ വന്നാൽ മാത്രമേ തങ്ങളുടെ ബിസിനസ് പഴയ പോലെ ആവുകയുള്ളൂ എന്ന് ഇരുവരും വിശ്വസിച്ചിരുന്നു. അത് പറയുകയും ചെയ്യുന്നുണ്ട്. കാരണം ആന്റണിയെക്കാളും ഹരോൾഡിനെക്കാളും കൊടും ഭീകരൻ തന്നെയാണ് ലിയോ എന്ന് അവർക്ക് ഇരുവർക്കും ഉറപ്പുണ്ട്. അതിന്റെ സൂചനയാണ് ആന്റണി ആദ്യം നാട്ടിൽ നിന്നും കശ്മീരിലേക്ക് വരുന്നതിന് മുമ്പ് പറയുന്ന വാക്കുകൾ. പാർത്ഥിവനാണെങ്കിൽ നാലു പേര് പോയാൽ മതി, എന്നാൽ ലിയോയാണെങ്കിൽ ഈ ഊര് മുഴുവൻ പോയാലും അവനെ കൊണ്ടുവരാൻ കഴിയില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആന്റണി ദാസ് നടത്തുന്നുണ്ട്. മാത്രമല്ല പാർത്ഥിയുടെ കുടുംബത്തെ ആക്രമിക്കാൻ വരുന്നവരെ നേരിട്ട് എതിർക്കുന്നത് ആന്റണി ദാസ് തന്നെയാണ്. മാത്രമല്ല പാർത്ഥിയുടെ കുടുംബത്തിന് ജീവഹാനി ഉണ്ടാക്കാൻ ദാസ് ബ്രദേഴ്സിന് താല്പര്യമില്ല എന്നും നമുക്ക് കാണാൻ സാധിക്കും. ഒടുക്കം വരെ അത് ശ്രദ്ധേയമാണ്. പാർത്ഥിയുടെ അഥവാ ലിയോയുടെ കൈകൊണ്ട് ആന്റണി കൊല്ലപ്പെട്ടു എന്നറിഞ്ഞിട്ട് പോലും ദാസ് ബ്രദേഴ്സിലെ ക്രൂരനായ ഹാരോൾഡ് ദാസ് പാർത്ഥിയുടെ മകനെ കൊല്ലുകയോ ടോർച്ചർ ചെയ്യുകയോ ചെയ്യുന്നില്ല. എന്നാൽ ലിയോയോ മുന്നിൽ വരുന്നവരെ ഒരു ദാർഷണ്യവും ഇല്ലാതെയാണ് കൊല്ലുന്നത്. ലിയോ എത്രമാത്രം സൈക്കിക് ആയ ക്യാരക്ടറാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ലോകേഷ് കനകരാജ് സാന്റി മാസ്റ്ററിനെ, സൈക്കോ ക്യാരക്ടറിനെ ആദ്യം തന്നെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ക്രൂരതകൾ ശീലമാക്കിയ സാന്റിയെ കൂടെയുള്ളവർക്ക് പോലും പേടിയാണ്. എന്നാൽ ആ സാന്റിയെ അതിലും ക്രൂരമായിട്ടാണ് പാർത്ഥിബൻ നേരിടുന്നത്. പാർത്ഥിബനല്ല, ലിയോ. ലോകേഷിന്റെ വില്ലന്മാരെ പരിശോധിച്ചാൽ നമുക്കറിയാം സന്താനവും ക്ലാസിക് വില്ലനായ റോളക്സും ഒക്കെ ഡ്രഗ്സിന്റെ പിൻബലത്തിലാണ് വയലന്റ് ആയ ഒരു നേച്ചറിലേക്ക് എത്തുന്നത്. ഒരു സൈക്കിക് ആയിട്ടുള്ള വില്ലത്തരത്തിലേക്ക് എത്താൻ അവർക്ക് ഡ്രഗ്സിന്റെ ആ ഒരു എഫക്റ്റ് വേണം. എന്നാൽ പാർത്ഥിബനായി കഴിയുന്ന ലിയോയിൽ ആ സൈക്കിക് ആയിട്ടുള്ള വില്ലനിസം എപ്പോഴുമുണ്ട്. മൻസൂർ അലിഖാൻ പറയുന്ന ഫ്ലാഷ് ബാക്ക് ഒരൊറ്റ പകലിലെയും ഒരു രാത്രിയുടെയും കഥ മാത്രമാണ്. അത് ശരിയാണോ തെറ്റാണോ എന്ന വാദ പ്രതിവാദങ്ങൾ പിന്നാമ്പുറത്ത് നടക്കുന്നുമുണ്ട്. ഇനി ശരിയാണെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ക്ലൈമാക്സ് സീനിലെ ഫൈറ്റ് സീനിൽ ലിയോ ഷർട്ട് ഉരി അടിക്കുന്ന ഒരു രംഗമുണ്ട്. ലിയോയുടെ ശരീരത്തിൽ ആന്റണി ദാസ് രണ്ട് തവണ വെടിവെക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ആ മുറിപ്പാടുകൾ കാണേണ്ടതല്ലേ? അങ്ങനെയാണെങ്കിൽ ആ ബുള്ളറ്റ് മാർക്കുകൾ എവിടെ പോയി? ചെറുപ്പം മുതൽ താൻ എടുത്ത് വളർത്തി വലുതാക്കിയെന്ന് മൻസൂർ അലിഖാൻ അവകാശപ്പെടുന്ന ലിയോയുടെ രഹസ്യങ്ങൾ ഒരൊറ്റ ഫുൾ ബോട്ടിൽ കൊണ്ട് ലഭിക്കുമെന്ന് കരുതുന്നുണ്ടോ? അങ്ങനെ കരുതിയ ലിയോയെയും അവന്റെ പിന്നാമ്പുറത്തെയും അറിയാത്ത ഗൗതം വാസുദേവനോന്റെ ഫോറസ്റ്റ് റേഞ്ചർ ക്യാരക്ടറാണ് മണ്ടനാവുന്നത്. ഒരു പോലീസുകാരൻ അല്ലാത്തത് തന്നെ കൂടുതൽ ഡീപ്പായി അന്വേഷിക്കാൻ അയാൾക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അയാൾ കണ്ടുപിടിച്ച രഹസ്യങ്ങൾ അല്ലെങ്കിൽ മൻസൂർ അലിഖാൻ പറഞ്ഞ തെറ്റായ കഥകൾ തന്നെയാണ് പ്രേക്ഷകനും ഇവിടെ കേൾക്കുന്നത്. അതുകൊണ്ടാണ് അയാളുടെ പെർസ്പെക്റ്റീവിലൂടെ പ്രേക്ഷകരും പോകുന്നത്. അപ്പോൾ നമ്മൾ കണ്ട കഥ എന്താണ്? ലിയോ എന്ന ക്യാരക്ടറിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. കാരണം ഒരൊറ്റ ഡയറക്ഷനിൽ പറഞ്ഞു പോകുന്ന കഥയല്ല ലിയോ എന്നത്. കാരണം ലിയോ റോളക്സിനെ പോലെ തന്നെ ഒരു ക്ലാസിക് വില്ലൻ തന്നെയാണ്. ആരാണ്, എന്താണ് ലിയോ എന്ന് മനസ്സിലാക്കി തരാനുള്ള ഒരു തുടക്കം മാത്രം. ഇനി ഒരു ചോദ്യം, ദാസ് ബ്രദേഴ്സിന്റെ പക്കൽ നിന്നും ലിയോ കൊണ്ടുപോയെന്ന് പറയുന്ന 2000 കിലോയുടെ ഡ്രഗ്സ് അതെവിടെയാണ്? എൽസിയുവിന്റെ പാർട്ടായി കണക്ഷൻ കാണിക്കുന്നത് കൊണ്ട് തന്നെ റോളക്സും ലിയോയും തമ്മിലുള്ള ഒരു കൊമ്പ് കോർക്കൽ ഇനി വരുമോ? പറയാതെ പറഞ്ഞ ആ രഹസ്യങ്ങൾ നമുക്കൊന്നുകൂടി ഡീകോഡ് ചെയ്ത് നോക്കിയാലോ? സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ഡസൽസ്.